സ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ് ഇന്ന് ഞാൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പിസ്സയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മൾ മാവ് കുഴക്കയോ പരത്തെയോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അങ്ങനത്തെ ഒരു പരിപാടികളും ചെയ്യണ്ട അതൊന്നും ഇല്ലാതെ തന്നെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സേൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത് നോക്കിയാലോ ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാനൊരു എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ചെറിയ ഒരു മുട്ടയാണ് പൊട്ടിച്ചിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ മുട്ട പൊട്ടിച്ച് ഒഴിക്കുക അതിൻ്റെ കൂടെ തന്നെ ഞാനിതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടേസ്റ്റിൻ്റെ ബാലൻസിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല അതിനുശേഷം ചെറിയ ചൂടുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു കപ്പ് പാലാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല ചൂടും പാടില്ല തണുത്ത പാലും ആവരുത് ഇളം ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മുട്ടയും പാലൊക്കെ ിക്സ് ആയി വരുന്നത് വരെ ഒന്ന് ഫോർക്കോ അല്ലെങ്കിൽ ഇതേപോലെ വിസ്കോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് മൈദയും അതിലേക്കൊരു ഹാഫ് ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക എന്നാലേ നല്ലപോലെ പൊങ്ങി വരുള്ളൂ ഇനി ഇത് അരിച്ചിട്ടാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ മൈദ അരിച്ചു വെച്ചിട്ട് പിന്നെ അത് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ഇത് കുറച്ച് കുറച്ചായിട്ട് മൈദ ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക അപ്പോൾ കുറച്ച് ടൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യണം ഒരുപാട് ടൈറ്റ് ആവരുത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ പിസ്സേൻ്റെ ബേസ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് കട്ടിയായി കട്ടിയായിപ്പോവും ഉള്ളിൽ വേവാനും പണിയായിരിക്കും ഒരുപാട് ലൂസും അല്ല അതേപോലെ തന്നെ ടൈറ്റും അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത് നോക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത സമയത്ത് വന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരിത്തിരി കൂടി പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ആദ്യം ഒരു കപ്പ് ഒഴിച്ചിട്ട് ചെയ്യുക പിന്നെ അതിന് ശേഷം ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ട കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഡയറക്റ്റ് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ രണ്ട് തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതേ ഈ ഒരു ചെറിയ വലുപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കുറച്ചും കൂടി വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് തവി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ആ സൈഡ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചിട്ട് ശേഷം അതിലേക്ക് നമ്മൾ ചെയ്യുന്നത് സെറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം പിസ്സ സോസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുട്ടോ അപ്പോൾ ആ ഒരു ചൂടോടെ വേണം ചെയ്യാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക അപ്പോൾ ആദ്യം പിസ്സ സോസ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഉള്ളിയും ക്യാപ്സിക്കോ നിങ്ങളുടെ അടുത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാം അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ക്യാപ്സിക്ക ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഉള്ളിയും തക്കാളിയും വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എപ്പോഴും തക്കാളി അധികം ഡാറില്ല പിസ്സ ഉണ്ടാക്കുന്ന സമയത്ത് പക്ഷേ ഇപ്പോൾ ക്യാപ്സിക്ക ഇല്ലാത്തത് ഞാൻ ഒരു ഐറ്റം മാത്രം മാത്രമാവണ്ടെന്ന് വിചാരിച്ചിട്ട് തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ബീഫ് ഫ്രൈ ഉണ്ട് അപ്പോൾ ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണം കേട്ടോ ഡീപ്പ് ഫ്രൈ അല്ലാതെ ഷാലോ ഫ്രൈ ചെയ്ത ശേഷം അത് വേണമെങ്കിലും വെച്ചു കൊടുക്കാം അതേപോലെ വലിയ പീസോ ചെറിയ പീസസോ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വലിയ പീസായിട്ടാണ് ആദ്യം പക്ഷെ രണ്ടാമത്തെ പിസ്സ ഉണ്ടാക്കിയപ്പോൾ ചെറിയ പിസ്സേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് മുസരല്ല ചീസും കൂടി ചേർത്ത് കൊടുക്കാം മുസരല്ല മാത്രം ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ മുസരല്ലയും അതേപോലെ ചെടാർ ചീസും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ മുകളിൽ മാത്രമേ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വലിയ പിസ്സ പിസ്സയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം പിസ്സ ബേസ് ഇട്ട പിസ്സ സോസ് ഒഴിച്ചതിൻ്റെ മുകളിലും അതേപോലെ മുകളിലും വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഒറ്റലേറുമായിട്ട് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം ഇതിലേക്ക് ഒറിഗാനോ ചില്ലി ഫ്ലേക്സും കൂടി കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ പിസ്സേൻ്റെ സൈസും ഞാനിപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മിനി പിസ്സ പോലെയോ അല്ലെങ്കിൽ വലിയ പിസ്സായിട്ടോ ചേർത്ത് കൊടുക്കാം സോറി ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആ ഒരു സമയം വരെ ലോ ഫ്ലെയിമിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ മീഡിയമോ ഹൈ ഫ്ലെയിമോ ഒന്നും ആക്കാൻ പാടില്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അഞ്ച് മുതൽ ആറ് മിനിറ്റ് വരെ വേവിച്ചെടുക്കുക അപ്പോൾ നമ്മളെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ടു തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സേൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ബീഫൊക്കെ കുറച്ച് വലിയ പീസസ് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം കണ്ടോ ഈ ഒരു പിസ്സ ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ട് ചെയ്തെടുത്തതായിരുന്നു അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക് യു